നവകേരള സദസ്സ് എന്ത് പ്രയോജനമാണ് കേരളത്തിനുണ്ടാക്കിയത് തീർച്ചയായും എന്തെങ്കിലും ഒക്കെ ഉള്ളിൽ കണ്ടുകൊണ്ടായിരിക്കണം സൂത്രശാലിയായ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് അപ്പം അവരെ പ്രമുഖരെ കാണുക അവരെ കൈകളിൽ പിന്നെ അവരിൽ നിന്ന് പാരിതോഷികങ്ങൾ ഇപ്പോഴും എലക്ഷൻ വെടുക്കുമ്പോഴും വാങ്ങുക ഇലക്ഷന് അത് പണം ഇറക്കി വോട്ട് പിടിക്കാനുള്ള സാധ്യത കണ്ടെത്തുക ഇങ്ങനെ പല കാര്യങ്ങൾ പിന്നെ ജനസമ്പർക്കം അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ മനസ്സിൽ സ്വരൂപിച്ചായിരിക്കാം നിരൂപിച്ചായിരിക്കാം നവകേരള സദസ്സിൻ്റെ പുറകിലുള്ള വ്യക്തികൾ ഒരു രാഷ്ട്ര തന്ത്രജ്ഞനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇത് നടത്തണം ഇത് നടത്തിയാലുള്ള പ്രയോജനങ്ങൾ ഇതെല്ലാം നേ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം പക്ഷേ അദ്ദേഹത്തിന് ഈ ഉപദേശങ്ങൾ ഈ പി ആർ ഈ പബ്ലിക് റിലേഷൻസ് ഉപദേശങ്ങളൊക്കെ നൽകിയവരാരും തന്നെ ഭരണചക്രം തിരിക്കേണ്ട ഒരു മന്ത്രിസഭ ഇങ്ങനെ ദേശാടനത്തിന് പുറപ്പെട്ടാൽ ആ ഗവൺമെന്റിന് ആ ജനവിഭാഗത്തിന് ആ സംസ്ഥാനത്തിന് അതിന്റെ ഗവേണൻസിന് എന്ത് സംഭവിക്കും അതായത് മോഡേണൈസിങ് ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് പദ്ധതി രണ്ടായിരത്തിൽ തന്നെ കൊണ്ടുവന്നതാണ് അപ്പോഴൊക്കെ എങ്ങനെയാണ് ഗവേണൻസിന്റെ ഡയനാമിസം അതെങ്ങനെ ഉയർത്താം എന്നതായിരുന്നു ചിന്ത അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ കൂടുതൽ പേർക്ക് ഉപകാരങ്ങൾ ചെയ്യാന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാന് അങ്ങനെ ഗവേണൻസിൻ്റെ എന്താ പറയുക വേഗം വർദ്ധിപ്പിക്കുക അതായത് അതായിരുന്നു മോഡേണൈസിംഗ് ഗവേണൻസ് എന്നുള്ള ആ പ്രചരണത്തിന്റെ തന്നെ എന്താണ് ആത്യന്തിക ലക്ഷ്യവും അടിസ്ഥാനവും പക്ഷെ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഈ നവകേരള സദസ് നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി സ്വന്തം ഓഫീസിന്റെ വാതിലുകൾ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പരിസേവകരായി മറ്റു മന്ത്രിമാരും ഇറങ്ങിയപ്പോൾ സെക്രട്ടേറിയറ്റിന് തന്നെ ഗവേണൻസിന് തന്നെ അവധി കൊടുത്ത ഒരു പ്രതീതിയാണ് ഉണ്ടായത് അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്ന് അറിയണമെങ്കിൽ ഇനി ഒരു വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നേക്കാം അത് തന്നെയാണ് കേരളത്തിന്റെ ധനപ്രതിസന്ധി ഇത്ര ആശങ്കാജനകമായ രീതിയിൽ വളരാനുണ്ടായ കാരണം അതായത് സെക്രട്ടേറിയറ്റ് അടച്ചിടുന്ന ഒരു പരി അവസ്ഥ എന്ന് പറഞ്ഞാല് എന്താണ് വിഭവ സമാഹരണം അതായത് നികുതി വരുമാനം നികുതിയേതര വരുമാനം ഇതൊക്കെ സമാഹരിക്കുന്നതിൽ വലിയ പാളിച്ചകൾ പറ്റും അതുപോലെ തന്നെയാണ് ചെലവുകളുടെ കാര്യത്തിൽ അനാവശ്യ ചെലവ് നവകേരള സദസ് എന്ന് പറഞ്ഞ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രത്യേക ബസ് വാങ്ങുന്നു അതിന് വീണ്ടും പല പരിവർത്തനങ്ങൾ വരുത്തുന്നു അങ്ങനെ എത്ര മാത്രം ചെലവഴിച്ചു എന്നതുപോലെ തന്നെ ആ ബസ്സുമായി പോകുമ്പോൾ ഞങ്ങൾക്ക് മറ്റു അകമ്പടി വാഹനങ്ങൾ വേണ്ട എന്നൊരു ധാരണ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു അതും ഇവിടെ പാലിക്കപ്പെട്ടില്ല ഇഷ്ടം പോലെ എന്താണ് അകമ്പടി വാഹനങ്ങൾ പോകുന്നത് അതായത് ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് അകമ്പടി വാഹനങ്ങളോട് കൂടി ഇങ്ങനെ എന്താണ് ദേശാന്തര സഞ്ചാരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയുമാണ് നാം കണ്ടത് എന്നിട്ട് എന്താണ് നവകേരള സദസ്സിലുണ്ടായത് എല്ലാ പിന്നെ കേന്ദ്രങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുമെന്നും അത് ഗതിവേഗത്തിൽ പരിഹരിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ പരാതികൾ സ്വീകരിച്ചതും ഈ പറയപ്പെട്ട മഹാരഥന്മാർ ആരുമല്ല അവര് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് തൊട്ട് കൂടായ്മയും തീണ്ടിക്കൂടായ്മയും ചാർത്തി കൊടുത്തുകൊണ്ട് പൗരപ്രമുഖരോടാണ് അവര് ഏർ സല്ലഭിച്ചത് വലിയ ഹോട്ടലുകളിലും മറ്റുമാണ് അവർ എന്താണ് പോഷക സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ കഴിച്ചത് അങ്ങനെ സുഖനിദ്രയിൽ കഴിഞ്ഞത് ഒക്കെ വലിയ വലിയ സ്ഥാപനങ്ങളിലും ആൾക്കാരോട് ഒത്തുമാണ് അപ്പം ഈ സാധാരണക്കാർക്ക് തോട്ടുകൂടായ്മയും തീണ്ടിക്കൂടാ കൂടായ്മയും കൊടുത്ത ഈ നവകേരള സദസ്സിനെ പറ്റി വലിയ പ്രത്യാശയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെ മൂന്നാം വട്ടവും ഭരണത്തിൽ വരാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തവരുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ പര്യടനത്തിന് ഇറങ്ങിയത് പക്ഷേ ഇതാണോ ജനങ്ങളുടെ മനസ്സിലുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം കാരണം ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ചാർത്തിക്കൊടുത്ത പൊതുജനം ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ പൊതുജനത്തെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഖജനാവിൽ പണം ഇല്ലാതിരുന്നപ്പോൾ തന്നെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു കാര്യത്തിന് പോയത് അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ആ തൊ തരമനുസരിച്ച് അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവയോട് ചെറിയ തുക ബ്ലോക്ക് പഞ്ചായത്താകുമ്പോൾ അതുപോലെ പിന്നെ മറ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആകുമ്പോൾ നഗരപഞ്ചായത്ത് നഗരമാകുമ്പോൾ നഗർപ്പറേഷൻ ആകുമ്പോഴൊക്കെ വ്യത്യസ്തമായ ലെവലിലേക്ക് ആ പിരിവ് ഉയർന്നു ഒരു കാര്യം ഓർമ്മിക്കണം ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് അവരുടെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോഴൊക്കെ സോറി അവരുടെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലൊക്കെ വലിയ നാവിൽ സംസാരിച്ചതാണ് അപ്പോഴൊന്നും ഓർത്തില്ലേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവ അതായത് ഒരു സംസ്ഥാനത്തിനുള്ള അവകാശങ്ങൾ പോലെ ഇരുപത്തൊമ്പത് അധികാരങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ആ ഇരുപത്തൊമ്പത് അധികാരങ്ങൾ കൈയാളുന്ന അവർ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് പോലെ തന്നെ അപ്പൊ അങ്ങനെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഇത്ര രൂപ നവകേരള സദസ്സനായി മാറ്റിവെക്കു എന്ന് പറയാൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെന്റിനോ അവകാശമില്ല അപ്പം അങ്ങനെ അവരുടെ അവകാശങ്ങൾ ലംഘിച്ചു അതുപോലെ തന്നെ ഒരു ഒരു മന്ത്രി തന്നെ അദ്ദേഹം ആരുടെ ലെവലിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലെവലിലേക്ക് താണു എന്ന് ഒരു പ്രാവശ്യം പറയുന്നത് കേട്ടു എന്താണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ലെവൽ എന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രി പോലെയാ പഞ്ചായത്തിന്റെ മുഖ്യമന്ത്രിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ലെവലിലേക്ക് താണു എന്ന് പറയണതും അവരുടെ ലെവൽ എന്ത് അവരുടെ അധികാരം എന്ത് എന്നറിയാൻ വയ്യാത്ത വിഡ്ഢികളാണ് എന്ന് പറയേണ്ടി വരും അപ്പൊ അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലേഴ്സിനോ അവരുടെ അധികാരങ്ങളെ പറ്റിയും ബോധമില്ല എന്നാണ് ഈ നവകേരള സദസ്സുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കാരണം അങ്ങനെ അവർക്ക് അവരുടെ അവകാശങ്ങളെ പറ്റി ബോധമുണ്ടെങ്കിൽ അവര് ഇങ്ങനെ മുട്ടുമടക്കേണ്ടതില്ല മുട്ടടിക്കേണ്ടതില്ല മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക വായത്താരി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുശാസനങ്ങൾക്ക് അനുസരിച്ച് പണം കൊടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഒന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ആ അത് അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഈ ജനസദസ് ഈ നവകേരള സദസ്സ് എങ്ങനെ എന്ത് പ്രയോജനം കൊണ്ടുവന്നു സി പി ഐയുടെ തന്നെ മീറ്റിംഗുകളിൽ അവര് പറഞ്ഞത് അവരതിനെ വിമർശന ബുദ്ധിയായാണ് കണ്ടത് അപ്പം അവിടെ നടത്തിയ ആ മുഖ്യം ഈ നവകേരള സദസ്സിൽ നടത്തിയ അതായത് ഈ കരിങ്കൊടി അത് ഇത്ര വലിയ അതായത് ആറ്റം ബോംബ് എറിയുന്നതിനേക്കാൾ വലിയ തെറ്റാണ് എന്ന് ഈ നവകേരള സദസ്സാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കാരണം എന്താണ് ആരെങ്കിലും ഒരു കരിങ്കൊടി കൊണ്ട് എവിടെയെങ്കിലും പാത്തിരിക്കുകയോ നേരെ വളരെ ദൂരെ ബസിന്റെ ദൂരത്ത് നിൽക്കുകയോ ചെയ്താൽ അവരെ ചാടി വീണ് ഡി വൈ എഫ് ഐക്കാര് എങ്ങനെയാണ് മാരകമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നേരിൽ കണ്ടതാണ് അതായത് ചെടിച്ചട്ടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുക അതുപോലെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിക്കുക കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തുടങ്ങുക ഏതൊക്കെ തരത്തിൽ കുറുവടി ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിക്കേണ്ട ഗൺമാൻ പുറകിൽ ഒരു വണ്ടിയിൽ വരുന്നു ആ വണ്ടിയിലിരുന്നുകൊണ്ട് വലിയ വഴി കുറുവടിയേക്കാൾ രാത്രിയേക്കാൾ ഇരട്ടി ഇരട്ടി വലുപ്പവും വണ്ണവുമുള്ള വടി മേടിച്ച് അടിക്കുകയാണ് വികലാങ്കനെന്നോ ആരെന്നോ വിചാരിക്കാതെ തന്നെ അടിച്ചൊതുക്കുകയാണ് കൊ ചാവുന്നെങ്കിൽ ചാവട്ടെ ഒരുത്തനെങ്കിലും എന്ന രീതിയിലാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നവകേരള സദസ് തരുന്ന ഒരു മെസ്സേജ് അതായത് കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആറ്റംപോം വെറിയുന്നതിനേക്കാൾ വലിയ തെറ്റാണ് കരിങ്കൊടി കൊണ്ട് വരരുത് വന്നാൽ നിങ്ങളുടെ ജീവൻ ഞങ്ങൾ അപകടത്തിലാക്കും എന്നിട്ട് അതിന് എന്താണ് അദ്ദേഹം കൊടുത്ത പേര് തന്നെ നമുക്കറിയാം അതായത് ജീവൻ രക്ഷാ ദൗത്യം ഇങ്ങനെ കരിങ്കൊടി കൊണ്ട് വരുന്നവരെ രക്ഷപ്പെടുത്താനാണ് അത്രേ ഇത്ര മാരകമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്നത്